Hope in Jesus presents. എൻ്റെ പേര് രാമേന്ദ്രൻ നായർ. ഞാൻ ആറ്റങ്ങിൽ നിന്നാണ് വരുന്നത്. എനിക്കൊരു 40 കൊല്ലം കൊണ്ട് എനിക്ക് കൈക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. രണ്ട് കൈക്കും ഉണ്ട്. അത് സിമെന്റിന്റെ ജോലി ചെയ്യുമ്പോൾ ഒരു അലർജി പോലെ ഉണ്ട്. പക്ഷെ അത് ഇന്ന് രാവിലെ ഇവിടെ വരുമ്പോഴും എന്റെ കൈക്ക് ഭയങ്കര വേദനയായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. വേദനയുണ്ട്, ചൊറിച്ചിലും അങ്ങനെ ഉള്ള അസുഖത്താലാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ അതിൽ നിന്ന് എന്റെ കർത്താവ് എന്റെ കരം കൊണ്ട് എന്നെ സൗഖ്യമാക്കിയതായിട്ട് ഞാൻ എന്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിച്ചു. എന്റെ കയ്യിൽ ഇപ്പോഴും എനിക്ക് വേറെ പ്രത്യേകിച്ച് വേദനയൊന്നും ഇല്ല. ചൊറിച്ചിലും ഇപ്പൊ മറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. 40 വർഷമായിട്ട് സിമെന്റിന്റെ അലർജി കൊണ്ട് കയ്യിൽ ചൊറിച്ചിലും വേദനയും ഉണ്ടായിരുന്ന സഹോദരനെ കർത്താവ് സൗഖ്യമാക്കി. ഇപ്പൊ വേദനയോടെ വന്നു, ചൊറിച്ചിലുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ പ്രാർത്ഥനാ സമയത്ത് കർത്താവ് തൊട്ടു, കർത്താവ് സുഖമാക്കി. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. എബ്രായർ 12:24 വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലും അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നാം യേശുവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലും നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലും അത്രേ നിങ്ങളായിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. എന്താണ് യേശുവിൻ്റെ രക്തം സംസാരിക്കുന്നത്? യോഹന്നാൻ 3:16 യേശുവിൻ്റെ രക്തം സ്നേഹം സംസാരിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. യോഹന്നാൻ 3:16 ദൈവം ലോകത്തെ സ്നേഹിച്ച് എല്ലാറ്റിനേക്കാളും അധികമായി സ്നേഹിച്ച് ദൈവം നിങ്ങളെ എല്ലാറ്റിനേക്കാളും അധികമായി സ്നേഹിച്ചതുകൊണ്ട് പാപത്തിൽ നിന്ന് വിടുതൽ തരുവാനായി യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഞാൻ നിന്നെ നിത്യ സ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു. അതേ സഹോദര സഹോദരി, ദൈവം നിങ്ങളെ നിത്യമായി സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ ലോകത്തിലെ സകലത്തെക്കാളും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ, നിങ്ങൾ പാപിയായിരിക്കുമ്പോഴും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ധൈര്യപ്പെടുക, ആരും നിങ്ങളെ സ്നേഹിപ്പാൻ ഇല്ലാതിരിക്കുമ്പോഴും അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം 1 യോഹന്നാൻ 1:7 വിശുദ്ധീകരണം സംസാരിക്കുന്നു. അതേ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിപ്പാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്തി സംസാരിക്കുന്നു. സൗഖ്യം നിങ്ങൾക്ക് അവകാശമാക്കാം, വിടുതൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം, സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് സ്വന്തമാക്കാം, വേദപുസ്തകത്തിലെ സകല വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് അവകാശമാക്കാം എന്ന് യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്കായി ഗുണകരമായി സംസാരിക്കുന്നു. വീണ്ടും യോഹന്നാൻ 1:29 യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്കായി യേശു പകരക്കാരനായി, ഹി ബിക്കൈം അവർ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് യേശുവിൻ്റെ രക്തം സംസാരിക്കുന്നു. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. അതെ, മനുഷ്യൻ്റെ മുഴുവൻ പാപത്തെയും ചുമക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഞാൻ വേദനിക്കേണ്ടതിന് പകരം എൻ്റെ വേദനയെ ചുമക്കുന്ന യേശു. നിങ്ങൾ രോഗിയായിരിക്കേണ്ടതിന് പകരം നിങ്ങളുടെ രോഗത്തെ വഹിക്കുന്ന യേശു, നിങ്ങളുടെ ബലഹീനതകളെ എടുക്കുന്ന യേശു, ഭാരങ്ങളെ ചുമക്കുന്നവൻ, ഹി ബിക്കെയിം അവർ സബ്സ്റ്റിറ്റ്യൂട്ട്. ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക സഹോദര, യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. എബ്രായർ 10:19-22 വാക്യങ്ങളിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നമുക്ക് പിതാവായ ദൈവത്തിങ്കലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദേഹം എന്ന തിരശ്ശീല രണ്ടായി ചിന്തി നമുക്കൊരു പുതിയ വഴി, നമുക്കൊരു ആക്സസ് ടു ഫാദർ, പിതാവിൻ്റെ അടുക്കലേക്ക് നമുക്കൊരു പ്രവേശനമുണ്ട് എന്ന് യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇനി ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല, ഇനി ഒരു പുരോഹിതൻ്റെ ആവശ്യമില്ല. യേശു തന്നെ പുരോഹിതനായി നമുക്ക് വേണ്ടി
തന്നെത്താൻ യാഗമായി തീർന്ന് രക്തമൊഴുക്കി പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിപ്പാനുള്ള ധൈര്യം അവൻ ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് ഹീസ് അവർ ഹൈ പ്രീസ്. അതെ, അവൻ നമ്മുടെ മഹാപുരോഹിതൻ. ഇന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം നമുക്കായി സംസാരിക്കുകയാണ്. പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്. വരിക, ഈ പിതാവിനോട് പറയുക, നിങ്ങളുടെ ആവശ്യങ്ങളെ പറയുക, നിങ്ങളുടെ ഭാരങ്ങളെ പറയുക, നിങ്ങളുടെ അപേക്ഷകളെ പറയുക. പിതാവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് പ്രവേശനമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു വഴി, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീല രണ്ടായി കീറി അവൻ രക്തം ചൊരിഞ്ഞ് ഒരു പുതിയ വഴിയെ ഇതാ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ഇനി ഒരു മഹാപുരോഹിതൻ്റെ ആവശ്യമില്ല, അവൻ തന്നെ മഹാപുരോഹിതൻ. ഇനി ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല, യേശു തന്നെ മധ്യസ്ഥൻ എന്ന് യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കൊലോസ്യർ 1:14 നാം യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ രക്തം നമുക്കായി ഗുണകരമായി സംസാരിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. റിഡംഷൻ ഫ്രം അവർ സിൻ ആൻഡ് ആഫ്റ്റർ എഫക്ട്സ് ഓഫ് സിൻ. യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരുവന്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരുവന്, കർത്താവായി യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്ന ഒരുവന്, യേശു നമുക്കായി യാഗമായി തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുവന്, യേശു തന്നെ സത്യ ദൈവം, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുവന്, അവന് ഒരു റിഡംഷൻ ഉണ്ട്. അവനെ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ കരങ്ങളിൽ നിന്നും പാപത്തിൻ്റെ അനന്തരഫലമായ രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അസമാധാനത്തിൽ നിന്നും നിത്യ നരകത്തിൽ നിന്നും അവൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഇനി ശത്രുവിന് അവൻ്റെ മേൽ അവകാശമില്ല, ഇനി പിശാചിന് അവൻ്റെ മേൽ അവകാശമില്ല, ഇനി പാപത്തിൻ്റെ അനന്തരഫലങ്ങൾക്ക് അവകാശമില്ല എന്ന് യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. ധൈര്യപ്പെടുക, വീണ്ടും യേശു ക്രിസ്തുവിൻ്റെ രക്തം സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു. വെളിപാട് പുസ്തകം 7:14-15 വാക്യങ്ങളിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അതേ ഒരു സ്വർഗമുണ്ട് എന്നും ഈ ലോക ജീവിതം ശാശ്വതമല്ല എന്നും ഈ ലോക ജീവിതം ഹ്രസ്വമാണെന്നും അതിനുശേഷം നിത്യമായി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ജനം വസിക്കുമെന്നും അവരെ എവിടെ നിന്ന് വന്നു എന്ന് അവരെ മഹാകഷ്ടങ്ങളിലൂടെ കടന്ന് വന്നവര്, അവരെ യേശുവിന് രക്ഷിതാവായി സ്വീകരിച്ചവര്, അവരുടെ ജീവിതം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവര്, അവരെ സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് അവർ ദൈവത്തിൽ രാപ്പകൽ ആരാധിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഇനി കണ്ണുനീരില്ല, അവർക്ക് ദുഃഖമില്ല, അവർക്ക് വിശപ്പില്ല, അവർക്ക് ചൂടില്ല, അവർക്ക് ദാഹിക്കയില്ല. അതേ സ്വർഗത്തിലെ ദൈവമാകുന്ന കർത്താവായ യേശു ക്രിസ്തു അവർ കൂടാര ായിരിക്കും. അവരുടെ ജീവജല നദികൾ ഒഴുകും. ഭാരമില്ലാതെ, ദുഃഖമില്ലാതെ, വേദനയില്ലാതെ, രാത്രിയില്ലാതെ, പകലില്ലാതെ, നിത്യം നിത്യമായി സന്തോഷത്തോടെ, സമാധാനത്തോടെ, പറഞ്ഞു തീരാൻ കഴിയാത്ത സന്തോഷത്തോടെ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനത്തോടെ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്ക മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ വിശുദ്ധീകരിക്കപ്പെട്ട അതേ ജീവിതങ്ങൾക്ക് അതേ സ്വർഗം അവകാശമായിട്ടുണ്ട്. ഈ ലോകം താൽക്കാലികമാണ് എന്ന് യേശു ക്രിസ്തുവിന്റെ രക്തം സംസാരിക്കുകയാണ്. യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ പിതാവിന്റെ ഭവനത്തിൽ പോയി ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലങ്ങൾ ഒരുക്കട്ടെ. അതേ, ഐ വിൽ പ്രിപ്പയർ മാൻഷൻസ്. അതേ, ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞവൻ അതേ വീണ്ടും വന്ന് നമ്മെ ചേർത്തുകൊള്ളു എന്ന് യേശു ക്രിസ്തുവിന്റെ രക്തം സംസാരിക്കുന്നു. സ്വർഗത്തെ കുറിച്ച് സംസാരിക്കുന്നു. അതേ, വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ സ്ഥലമാണ് സ്വർഗമെന്ന് യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. ധൈര്യപ്പെടുക, ഈ ലോകത്തിൽ അല്പം കഷ്ടമോ കണ്ണുനീരോ വേദനയോ ഉണ്ടെങ്കിലും ഒരു സ്വർഗമുണ്ട്. നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിന് അവകാശികളാകാം എന്ന് യേശുവിൻ്റെ രക്തം നമുക്കായി ഗുണകരമായി സംസാരിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ കൃപാസനത്തിലേക്ക് വരുന്നു. എൻ്റെ സഹോദര സഹോദരി, നിങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിൻ്റെ മുമ്പിൽ, അതേ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ നിയമം ഉണ്ടാക്കിയ യേശുവിൻ്റെ മുൻപിൽ, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതിയ നിയമം.
ഇതാ യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ പിതാവിന്റെ സന്നിധിയിൽ എപ്പോൾ വേണമെങ്കിലും വരുവാനായി തന്റെ ദേഹത്തെ രണ്ടായി കീറി, തിരശീല പോലെ കീറി, അതിലെ രക്തം ചിന്തി ഒരു പുതിയ വഴിയെ സൃഷ്ടിച്ചിരിക്കുന്നു. യേശു തന്നെ നമ്മുടെ മഹാപുരോഹിതൻ, യേശു തന്നെ നമ്മുടെ മധ്യസ്ഥൻ. വേറെ മധ്യസ്ഥനില്ല, വേദപുസ്തകത്തിൽ വേറെ മധ്യസ്ഥനില്ല. ഇതാ യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. യേശു നമ്മുടെ മധ്യേ ഉണ്ട്. അതെ, യേശുവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ യേശുവിന്റെ രക്തം, അതെ ജീവനുള്ള രക്തം, ഇതാ ഇപ്പോഴും സംസാരിക്കുന്നു, ഗുണകരമായി സംസാരിക്കുന്നു. അതെ, യേശു നമ്മെ സ്നേഹിക്കുന്നു, എല്ലാവരെക്കാളും അധികമായി സ്നേഹിക്കുന്നു. ആരും സ്നേഹിപ്പാനില്ലെന്ന് കരയുന്ന സഹോദരി, അതെ, എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയി, എന്നെ ആരും സ്നേഹിപ്പാനില്ല, എനിക്ക് എൻ്റെ അപ്പന്റെ അടുക്കലും അമ്മയുടെ അടുക്കലും പോകുവാൻ കഴിയുന്നില്ല എന്ന് ഭാരപ്പെട്ട് കരയുന്ന സഹോദരി, ആര് സ്നേഹിക്കുന്നതിനേക്കാളും അധികമായി അപ്പനും അമ്മയും ഭർത്താവും ഒക്കെ സ്നേഹിക്കുന്നതിനധികമായി ഇതാ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അത് നിത്യമായ സ്നേഹം. നന്ദി കർത്താവേ. അതേ സഹോദര, ആരും എന്നെ സ്നേഹിപ്പാനില്ല എന്ന് കരുതുമ്പോൾ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. അതേ, യേശുവിന്റെ രക്തം വീണ്ടെടുപ്പ് സംസാരിക്കുന്നു. അതേ, നിങ്ങൾ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ രക്തം ശുദ്ധീകരണം സംസാരിക്കുന്നു. The blood of Jesus Christ will sanctify you. നിങ്ങൾ പാപത്തിലായിരിക്കുന്നുവോ, പാപത്തിന്റെ ആസക്തികളെ ആയിരിക്കുന്നുവോ, പിശാചിന്റെ അടിമത്വത്തിലായിരിക്കുന്നുവോ, അതിൽ നിന്ന് വെളിയിലേക്ക് വരുവാൻ ആഗ്രഹിച്ചിട്ടും വെളിയിലേക്ക് വരുവാൻ കഴിയാതിരിക്കുന്നുവോ, യേശു ക്രിസ്തുവിന്റെ രക്തം ഇതാ ശുദ്ധീകരണം സംസാരിക്കുന്നു. അതേ, നിങ്ങളുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കും. പാപബോധം നിങ്ങളെ ഭാരപ്പെടുത്തുന്നു, കുറ്റ മനസ്സാക്ഷി നിങ്ങളെ തളർത്തുന്നുവോ, അതേ, യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ മനസ്സാക്ഷിയിലെ സകല നിർജീവ പ്രവൃത്തികളെയും പോക്കി നിങ്ങളെ ദൈവവുമായുള്ള നേരായ ബന്ധത്തിൽ ഇപ്പോൾ ആക്കി തീർക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓ നന്ദി കർത്താവേ. യേശു ക്രിസ്തുവിന്റെ രക്തം, അത്ഭുത ശക്തിയുള്ള രക്തം, പാപത്തെ മായ്ച്ചു കളയുന്ന രക്തം, ഇതാ നമുക്കായി ഗുണകരമായി സംസാരിക്കുന്ന രക്തം. നന്ദിയോടെ നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ വരികയാണ്. യേശു നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ വരികയാണ്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഗുണകരമായ യേശു ക്രിസ്തുവിന്റെ രക്തം ഇതാ മനസ്സാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി അത് ആരാധിപ്പാൻ, ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്നേഹത്തോട് പ്രതികരിപ്പാൻ, അതേ, ഉള്ള ശുദ്ധിയുള്ള മനസ്സാക്ഷികളാക്കി ഇപ്പോൾ തീർക്കുകയാണ്. കുറ്റബോധങ്ങൾ മാറിപ്പോവുകയാണ്, നിരാശകൾ മാറിപ്പോകുന്നു, ഡിപ്രഷൻസ് മാറിപ്പോകുന്നു, അയ്യോ ഞാൻ പാപത്തിലാണെന്നുള്ള ചിന്തകൾ മാറിപ്പോകുന്നു. നന്ദി കർത്താവേ, സമാധാനം വരികയാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം ഇതാ നിങ്ങൾക്ക് വേണ്ടി സമാധാനം സംസാരിക്കുന്നു. സമാധാനമില്ലാതിരിക്കുന്ന സഹോദരി, നിരാശപ്പെടുന്ന സഹോദര, സമാധാനത്തിനായി ടാബ്ലറ്റ്സ് കഴിച്ച് ഉറങ്ങുന്ന സഹോദരി, ഇതാ ഇപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സമാധാനം, യേശു ക്രിസ്തുവിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം ഉണ്ടാകുന്ന സമാധാനം ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്. നന്ദി കർത്താവേ, നന്ദിയോടെ നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ അസമാധാനങ്ങളും മാറുന്നു, എല്ലാ കൺഫ്യൂഷൻസും മാറിപ്പോകുന്നു, എല്ലാ പൈശാചിക ബന്ധനങ്ങളും ഇപ്പോൾ യേശു തകർത്തുകളെയാണ്. ഒരു വിടുതലുണ്ടാകുന്നു, സമാധാനം വരുന്നു, അത് സകല ബുദ്ധിയും കവിയുന്ന സമാധാനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ആശ്വാസം ഇപ്പോൾ ജീവിതങ്ങളിൽ വരികയാണ്. ഇനി ജീവിപ്പാൻ കഴിയുകയില്ല, മരിക്കണമെന്ന് വിചാരിക്കുന്ന സഹോദരി, അയ്യോ എന്നെ സ്നേഹിച്ചവരെന്നെ വിട്ടുപോയി, അതുകൊണ്ട് എനിക്ക് ജീവിപ്പാൻ കഴിയില്ലെന്ന് വിചാരിക്കുന്ന സഹോദരി, ഇപ്പോൾ ദൈവത്തിന്റെ സമാധാനം, ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ഉണ്ടാകുന്ന സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വരികയാണ്. നന്ദി കർത്താവേ. സകല ബുദ്ധിയും കവിയുന്ന സമാധാനം, ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം, ഒരു സമ്പൂർണ്ണ സമാധാനം ഇപ്പോൾ വരികയാണ്. നന്ദി കർത്താവേ, നന്ദിയോടെ നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു,
നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ ആരാധിക്കുന്നു. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം. അതെ യേശു നമുക്കായി പകരക്കാരനായി എന്ന് യേശുവിൻ്റെ രക്തം സംസാരിക്കുന്നു. അതെ ഇനി രോഗിയായിരിക്കേണ്ട ആവശ്യമില്ല, ഇനി ഭാരം സ്വന്തമായി വഹിക്കേണ്ട ആവശ്യമില്ല, ഇനി നിരാശപ്പെട്ട് തളർന്നിരിക്കേണ്ട ആവശ്യമില്ല. അതെ ഭാരത്തെ ചുമക്കുന്നവൻ, വേദനയെ എടുത്തവൻ, രോഗത്തെ മാറ്റിക്കളയുന്നവൻ, രോഗത്തെ വഹിക്കുന്നവൻ, നന്ദി കർത്താവേ. ഇതാ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ രോഗമുള്ള സകല ശരീരങ്ങളിലും വിശ്വസിക്കുന്ന സകല ജീവിതങ്ങളിലും ഇപ്പോൾ വരികയാണ്. നന്ദി കർത്താവേ. ഇനി രോഗിയായിരിക്കേണ്ട ആവശ്യമില്ല, ഇനി ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല, ഇനി വേദന സഹിക്കേണ്ട ആവശ്യമില്ല, ഇനി പാപത്തിന്റെ അനന്തര ഫലമായ ശാപത്തിൽ ആയിരിക്കേണ്ട ആവശ്യമില്ല. അവൻ നമുക്ക് പകരക്കാരനായി. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ ജീവിതങ്ങളിൽ വ്യാപരിക്കുന്നു, തലമുതൽ പാദം വരെ വ്യാപരിക്കുന്നു, അഗ്നിയായി ശക്തിയായി വ്യാപരിക്കുന്നു, ആത്മാവിന്റെ അഭിഷേകമായി വ്യാപരിക്കുന്നു, നുഖങ്ങളെ തകർക്കുന്ന ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവത്തിന്റെ ശക്തിയായി ഇപ്പോൾ വ്യാപരിക്കുന്നു. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം. അവൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുക പോലെ ഉരുകിപ്പോകുന്നു, ചില ജീവിതങ്ങളിൽ ചില മുഴകൾ അലിഞ്ഞപ്രത്യക്ഷമാകുന്നു, ചില ക്യാൻസറസ് ട്യൂമറുകൾ അലിഞ്ഞപ്രത്യക്ഷമാകുന്നു, തൊലിപ്പുറത്തുള്ള ചില അലർജികൾ, ഒരിക്കലും സൗഖ്യമാകാതിരിക്കുന്ന ചില രോഗങ്ങൾ ഇപ്പോൾ മാറിപ്പോകുന്നു. ഡോക്ടർമാർ കണ്ടുപിടിപ്പാൻ കഴിയാത്ത വയറിലെ കഠിനമായി വേദന അനുഭവപ്പെടുന്ന സഹോദരിയുടെ മേൽ ഇപ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. നന്ദി കർത്താവേ, തലമുതൽ പാദം വരെ ദൈവശക്തി വ്യാപരിക്കുന്നു. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്ക. യേശു കാൽവരി ക്രൂശിൽ വേദന എടുത്തു, യേശു രോഗത്തെ ചുമന്നു, യേശു ബലഹീനതകളെ വഹിച്ചു. അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു ഇരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി. നന്ദി കർത്താവേ. മൂക്കിലെ ദശ അത് അലിഞ്ഞ് അപ്രത്യക്ഷമായി പോകുന്നു. നെഞ്ചിലെ ട്യൂമർ അത് അലിഞ്ഞ് അപ്രത്യക്ഷമായി പോകുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പരിവർത്തിക്കുന്നു. യേശുവിന്റെ നാമം മഹത്വപ്പെടുന്നു. പിശാചിന്റെ പ്രവൃത്തികൾ അഴിഞ്ഞു മാറിപ്പോകുന്നു. ദൈവരാജ്യം സ്ഥാപിതമാകുന്നു. നന്ദി കർത്താവേ. ചില അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ, ചില പൈശാചിക കെട്ടുകൾ, യേശു ക്രിസ്തുവിന്റെ രക്തം പാപത്തെ കഴുകി ശുദ്ധീകരിക്കുമ്പോൾ പാപത്തിനും പിശാചിനും ചില ജീവിതങ്ങളിൽ അവകാശമില്ലാതായി തീരുമ്പോൾ ഇപ്പോൾ വിടുതലുണ്ടാകുകയാണ്, സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. നന്ദി കർത്താവ്. പിശാചിന്റെ പ്രവൃത്തികൾ അഴിഞ്ഞു മാറിപ്പോകുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം ശുദ്ധീകരിക്കുമ്പോൾ പാപവുമായുള്ള സകല ബന്ധവും മാറ്റപ്പെടുമ്പോൾ പിശാചിനുള്ള അധികാരം തകർക്കപ്പെടുകയാണ്. നന്ദി കർത്താവ്. വിടുതൽ സംഭവിക്കുന്നു, സൗഖ്യമുണ്ടാകുന്നു. നന്ദിയോടെ സ്തോത്രം. ഹൃദയത്തിലെ രോഗങ്ങൾ മാറിപ്പോകുന്നു. നന്ദി കർത്താവ്. ബ്ലോക്കുകൾ അലിഞ്ഞ് അപ്രത്യക്ഷമാകുന്നു. ഓ സംതിങ് സൂപ്പർ നാച്ചുറൽ, ഒരു തണുപ്പ് പോലെ. അതേ ഹൃദയത്തിലെ ബ്ലോക്ക് അതെ അത് ഉള്ള സഹോദര ഇപ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ മേൽ വരികയാണ്. ഇപ്പോൾ യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്ക. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ബ്ലീഡ് ചെയ്യുന്ന ഗർഭാശയം ഇപ്പോൾ സൗഖ്യമാകുകയാണ്. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം. നന്ദി കർത്താവേ. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ നന്ദി നന്ദി ശരീരങ്ങളിൽ വ്യാപരിക്കുന്നു. സഹോദരി, നിന്റെ മേലുള്ള സകല ഗൈനക്കോളജിക്കൽ ഡിസോർഡറും ഇപ്പോൾ യേശു മാറ്റുകയാണ്. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം. കുഞ്ഞില്ലാതിരിക്കുന്ന സഹോദരി ഇപ്പോൾ യേശുവിന്റെ വലതുകരം നിന്റെ മേൽ വയ്ക്കുമ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നു. നന്ദി കർത്താവേ, അത്ഭുതം സംഭവിക്കുന്നു. കൺസീവ് ആൻഡ് ബി ബ്ലെസ്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. മക്കളെ ഹോവതരുന്ന ദാനം. നന്ദി കർത്താവേ. അതെ, വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം. നന്ദി, ശാപത്തെ മാറ്റി അനുഗ്രഹം വരികയാണ്. ശാപം മാറി അനുഗ്രഹം വരികയാണ്. ഫ്രൂട്ട്ഫുൾ ആകുകയാണ്. അത്ഭുതം സംഭവിക്കുകയാണ്. ഫലഭൂഷ്ടിയായി തീരുകയാണ്. നന്ദിയോടെ സ്തോത്രം. നന്ദി 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 പിതാവേ, നന്ദിയോടെ സ്തോത്രം. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി. അടഞ്ഞിരിക്കുന്ന വലത്തെ ചെവി ഇപ്പോൾ തുറന്നു വരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇടതുഭാഗത്ത് വായിൽ ഒരു പുണ്ണുള്ളത് കാരണം നന്ദി. ഭയങ്കരമായ കഠിനമായ കഠിനമായ വേദന അനുഭവപ്പെടുന്ന ഒരു സഹോദരന്റെ മേൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ആ അൾസർ ഇപ്പോൾ യേശു സൗഖ്യമാക്കുന്നു. നന്ദി കർത്താവേ, നന്ദിയോട് നന്ദിയോട്. ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഞങ്ങൾക്കുള്ളവരല്ല, അതുകൊണ്ട് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതെ, യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി നന്ദി സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്, നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുകയാണ്, സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതെ, നന്ദി കർത്താവേ. ഈ ലോക ജീവിതം കഴിയുമ്പോൾ വരുവാനുള്ള ലോകത്തിലേക്ക് അതേ കർത്താവ് വരുവാൻ രക്കവണ്ണം ഞങ്ങളെ ഒരുക്കമുള്ളവരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകം വാസസ്ഥലങ്ങൾ ഉണ്ടല്ലോ, അത് ഒരുക്കുവാനായി അവിടെ നിന്ന് പോയിരിക്കുന്നല്ലോ. അത് കർത്താവ് പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിപ്പാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണം.
ഈ ലോകത്തിലെ കഷ്ടതകളൊന്നും സാരമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വരുവാനുള്ള ലോകത്തിന് അതേ കർത്താവ് തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതേ കർത്താവ് വരുവാനുള്ള ലോകത്തിലെ നിത്യ തേജസ് ദൈവത്തിന്റെ സാന്നിധ്യം, അതേ അവിടെ കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല. അതുകൊണ്ട് സ്തോത്രം. അതിനായി ഒരുങ്ങുവാൻ ഒരുക്കുവാൻ വിശുദ്ധീകരിക്കപ്പെടുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവ്. ഹെൽപ്പ് അസ് ഓ ഫാദർ, സാങ്ക്ടിഫൈ അസ് ഓ ഫാദർ. ഞങ്ങളെ ഇനിയും വിശുദ്ധീകരിക്കണമേ, ഇനിയും വചനത്തിൽ അടിസ്ഥാനപ്പെടുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബലഹീനതകളെ അവിടെ നിന്ന് ബലമായി നിൽക്കണമേ, അവിടെ നിന്ന് സഹായിക്കണമേ. അവിടെ ഞങ്ങൾക്ക് പാപബോധം തന്ന് ഞങ്ങളെ കൂടുതൽ വിശുദ്ധിയുള്ളവരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദ പവർ ടു ഹീൽ ദ സിക്ക്. നന്ദി കർത്താവേ. വളഞ്ഞിരിക്കുന്ന കാലിലെ എല്ല്, നന്ദി നന്ദി. ഇപ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. യേശുവിന്റെ ആണിപ്പടുത്തുള്ള വലതുകരം ഇപ്പോൾ നിങ്ങളുടെ കാലിൽ വയ്ക്കുമ്പോൾ ആ വളവ് സൗഖ്യമാകുന്നു. നന്ദി സൗഖ്യം ആരംഭിക്കുന്നു. അത്ഭുതം സംഭവിക്കുന്നു. വിടുതൽ ഉണ്ടാകുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കടഭാര നിമിത്തം എനിക്കിനി ജീവിപ്പാൻ കഴിയുകയില്ല എന്ന് വിചാരിക്കുന്ന സഹോദര, നന്ദി. യേശുവിന്റെ സമാധാനം ഇപ്പോൾ നിങ്ങളുടെ മേൽ വരികയാണ്. എല്ലാ അസമാധാനത്തിന്റെ ആത്മാക്കൾ കഴിയുകയില്ല എന്നുള്ള ചിന്തകളും ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തെ വിട്ടത് വെളിയിലേക്ക് വരികയാണ്. ഒരു വിടുതൽ സംഭവിക്കുന്നു. ആത്മഹത്യയുടെ ആത്മാവ് ഇപ്പോൾ വെളിയിലേക്ക് വരികയാണ്. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ തേജസ്സുള്ള മുഖം ഇപ്പോൾ ജനത്തിന്റെ മേൽ പ്രകാശിക്കട്ടെ. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിന്റെ രക്തം ഞങ്ങൾക്കായി ഗുണകരമായി സംസാരിക്കുന്നതുകൊണ്ട് സ്തോത്രം. സ്നേഹം സംസാരിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ രക്തം ഞങ്ങൾ വിശുദ്ധീകരണം സംസാരിക്കുന്നതുകൊണ്ട് സ്തോത്രം. വീണ്ടെടുപ്പ് സംസാരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി പകരക്കാരനായി എന്ന് സംസാരിക്കുന്നതുകൊണ്ട് നന്ദി. നന്ദിയോട് നന്ദിയോട് ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പദ്ധതിയെ സംസാരിക്കുന്നു. അതേ സകല വാഗ്ദത്തങ്ങളും അവകാശമാക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നു. ദൈവകൃപയ്ക്കായി സ്തോത്രം. എല്ലാ അവിശ്വാസങ്ങളും മാറട്ടെ. നടക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്തകൾ മാറിപ്പോകട്ടെ. വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി അതേ ദൈവം തരുന്ന സകല പദ്ധതികളും സകല അവകാശങ്ങളും സകല അനുഗ്രഹവും സകല ഉയർച്ചയും ഈ ജീവിതങ്ങളിൽ വരട്ടെ. ഇവരുടെ മക്കളുടെ മേൽ വരട്ടെ. മക്കളുടെ മക്കളുടെ മേൽ വരട്ടെ. ജോലി ലഭിക്കാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറട്ടെ. ദൈവിക ജ്ഞാനം വരട്ടെ. ദൈവത്തിന്റെ പരിജ്ഞാനം വരട്ടെ. നന്നായി പഠിപ്പാൻ സഹായിക്കട്ടെ. നല്ല മാർക്കുകൾ ലഭിക്കട്ടെ. നല്ല കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹം ഉണ്ടാകട്ടെ. ഐശ്വര്യം സമ്പത്തും ഉണ്ടാകട്ടെ. സ്വർഗീയ സമാധാനം ഉണ്ടാകട്ടെ. ഒരു സംതൃപ്തി ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വേലക്കാർ എഴുന്നേൽക്കട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. ബിസിനസ്സുകളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി കർത്താവേ, ബിസിനസ്സുകൾ കർത്താവേ അത് ശരിയായി തീരട്ടെ. അത് അനുഗ്രഹിക്കപ്പെടട്ടെ. അത് യഥാസ്ഥാനപ്പെടട്ടെ. അത് ഉയർത്തപ്പെടട്ടെ. ജോലികൾ നഷ്ടപ്പെട്ടവർക്ക് ജോലികൾ ലഭിക്കട്ടെ. വിസകൾ ലഭിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വഴിയും വാതിലും തുറക്കട്ടെ. നന്ദി കർത്താവേ, നന്ദിയോട് നന്ദിയോട് സ്തോത്രം. ശത്രു അടച്ച വാതിലുകൾ തകർക്കപ്പെടട്ടെ. ഇരുമ്പ് ഓ ഡാമ്പലുകൾ ഖണ്ഡിക്കപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തം ഞങ്ങൾക്കായി ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ആയിരിക്കുന്നു. അതേ കർത്താവേ, അതുകൊണ്ട് സ്തോത്രം. അബ്ബാ പിതാവേ എന്ന് വിളിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. നന്ദി കർത്താവേ. ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല, വരുമാനമുള്ള ജീവിതത്തിനായി ഒരുങ്ങുവാൻ അതേ ഞങ്ങളുടെ പിതാവ് എന്റെ സന്നിധിയിൽ ഞങ്ങൾക്കുള്ള വാസസ്ഥലങ്ങൾ ഒരുക്കപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിന് ഒരുക്കമുള്ളവരാകണമെന്ന് അറിയുവാൻ അവിടെ നിങ്ങൾ ഒരുക്കണം. മറ്റുള്ളവരെ ഒരുക്കുവാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരം തരുവാൻ യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ഈ യേശുവിന്റെ സന്നിധിയിൽ നിങ്ങൾ അത്ഭുതങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. വിടുതൽ സൗഖ്യം ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെ അത്ഭുതങ്ങൾ എഴുതിയാൽ നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കട്ടെ. വരുവാനുള്ള ലോകത്തിന് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം, നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം, മറ്റുള്ളവരെ ഒരുക്കാം. ഈ ശുശ്രൂഷയെ നിങ്ങൾ സ്നേഹിക്കുന്നതിനായി, നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നതിനായി, ഇതിലൂടെ അനേകരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഈ പ്രോഗ്രാമിനായി പ്രാർത്ഥിക്കാനും ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കാനും ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തരുന്ന ആലോചന പോലെ ഇതിനെ സാമ്പത്തികമായി സഹായിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കാനും അങ്ങനെ 100 മടങ്ങ് അനുഗ്രഹം നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറ മേലും
വരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത പ്രോഗ്രാമിൽ നാം ഒരുമിച്ച് കാണുന്നതുവരെ യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളെ മൂടി മറച്ച് കാത്ത് പരിപാലിക്കട്ടെ. Proverbs is basically a students meeting. It's basically for the students who are writing exams, or students, and also for their parents. And that's why I'm happy. What do you get, Cody? One, squeeze. I am happy. സാധ്യമായി ഒന്നുമില്ല. ഇന്നു മുതൽ സ്നേഹക്കുട്ടി ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ പ്രെയർ സെന്റർ തയ്യാറാണ്. സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പറുകളിലേക്ക് ഫോൺ ചെയ്യുവാനായിട്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. 9446318816, 9446318846, 9446318856, 9446318886 എന്നീ നമ്പറുകളിലേക്ക് വിളിക്കുവാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യങ്ങൾ കത്തു മുഖേന ഞങ്ങൾ എഴുതി അറിയിക്കാം. ഞങ്ങളുടെ മേൽവിലാസം: ഹോപ്പ് ഇൻ ജീസസ്, കെസ്റ്റൺ റോഡ്, കൗഡിയാർ, PO, ട്രിവാൻഡ്രം, 695003. ഞങ്ങളുടെ ഓഫീസ് ഫോൺ നമ്പർ 9446318816. ഇമെയിൽ ആയിട്ട് നിങ്ങളുടെ കത്തുകൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് അയക്കാം. hopeinjesus.india@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കുവാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ നിങ്ങൾ മറക്കരുത്. www.hopeinjesus.in. 24 മണിക്കൂറും ഞങ്ങളുടെ വെബ് ചാനൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഡാഡിയുടെ പ്രസംഗം, എൻ്റെ പ്രസംഗം, ഞങ്ങളുടെ ടീമിലെ പാസ്റ്റേഴ്സിൻ്റെ പ്രസംഗം കാണുവാൻ www.hopeinjesus.tv എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുവാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8 മണി മുതൽ 10 മണി വരെ തിരുവനന്തപുരം സിറ്റിയിൽ ഹോപ്പ് ഇൻ ജീസസ് പ്രെയർ സെന്ററിൽ, നന്ദൻകോട് ജംഗ്ഷനിൽ നിന്നും നളന്ദയിലേക്ക് പോകുന്ന റോഡിൽ ആരാധനയും വചന ശുശ്രൂഷയും നടക്കുന്നു. ബ്രദർ SJ മനോമോഹനും മാസ്റ്റർ മോനീഷ് മനോ സ്റ്റീഫനും ശുശ്രൂഷിക്കുന്നു. കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെടുവേൻ.